ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്തംബർ ഇരുപത്തിയാറ് ജനാധിപത്യത്തിന്റെ ഉജ്ജ്വല മാതൃക ജനായത്ത വ്യവസ്ഥയ്ക്ക് ജനാധിപത്യത്തിന് ശോഭയേറിയ അനേകം മുത്തുകളുണ്ട് ചർച്ചയും അഭിപ്രായ രൂപീകരണവും അതിൽ ഏറ്റവും പ്രധാനവുമാണ് ഇത് രണ്ടും ജനാധിപത്യത്തിന്റെ പ്രാരംഭ ബിന്ദുക്കളുമാണ് ഇപ്പോൾ വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം തുടരുമ്പോൾ ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ മാതൃകകൾ എവിടെയും കാണാം ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ജനങ്ങളോട് പറയുകയും ഭരണത്തെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടുകയും ചെയ്യുന്നത് അങ്ങനെയൊരു ഉജ്ജ്വല മാതൃകയാണ് സർക്കാർ നടപ്പാക്കുന്ന പരിപാടികളെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ നിർദ്ദേശങ്ങൾ തേടുന്നുമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞതിൽ നടപ്പാക്കിയ ഓരോ അജണ്ടയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും നടപ്പാക്കാൻ പറ്റാത്തത് ഏതെങ്കിലുമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് കാര്യകാരണസഹിതം വിശദീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊരു രീതി സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാന സർക്കാർ കേരളത്തിലെ പിണറായി സർക്കാരാണ് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഈ ഭരണം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നതിൽ സർക്കാരിന് തെല്ലും അധൈര്യമില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ സ്വീകരിച്ച ഈ കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരേ സമയം നിയമസഭാ മണ്ഡലങ്ങളിലെത്തി ജനങ്ങളുമായി സംവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് പരിപാടി നവകേരള നിർമ്മിതിയുടെ ഭാഗമായി എൽ സർക്കാർ കൈവരിച്ച മുന്നേറ്റം ജനങ്ങളിലുണ്ടാക്കിയ പ്രതികരണം അറിയുകയാണ് ഈ ജനസദസ്സുകളുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരടക്കം സമൂഹത്തിന്റെ നാനാ മേഖലകളിലെ വിദഗ്ധരും പൗരപ്രമുഖരുമെല്ലാം പരിപാടിയിൽ പങ്കെടുക്കും ജനങ്ങളെ അറിയുകയും അവരുടെ സുഖ പ്രതിസന്ധികളിലും താങ്ങും തണലുമായി ചേർന്നു നിൽക്കുകയും ചെയ്യുന്ന ജനകീയ സർക്കാരിന് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന സമീപനമാണിത് രാജ്യം കത്തിയെരിയുമ്പോൾ പോലും ജനങ്ങളും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് തടിതപ്പുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സുതാര്യമായ തുറന്ന സമീപനം ജനാധിപത്യമെന്നത് എന്നത് വോട്ടു രേഖപ്പെടുത്തൽ മാത്രമല്ല അതൊരു ജീവിത അവബോധം കൂടിയാണ് ജനാധിപത്യ പ്രക്രിയ ആഴത്തിലും പരപ്പിലും ശക്തിപ്പെടണമെങ്കിൽ ജനജീവിതവുമായി ഇഴുകിച്ചേരണം ഭരണത്തെക്കുറിച്ച് അവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയണം അതിന് അവസരമൊരുക്കിയാണ് എൽ ഡി എഫ് സർക്കാർ മുന്നേറുന്നത് നമ്മുടെ നാട് ഉജ്ജ്വലമായ ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ മൗലികമായ പരിവർത്തനങ്ങളുടെ കാലം എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷ ഭക്ഷ്യസുരക്ഷ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉറപ്പാക്കി സർവ്വതല സ്പർശിയായ സമഗ്ര വികസനത്തിൻ്റെ പാതയിലൂടെ സംസ്ഥാനം മുന്നേറുകയാണ് അതിതീവ്ര ദാരിദ്ര്യത്തിൽപ്പെട്ട ഒരു കുടുംബവും സംസ്ഥാനത്ത് ഇല്ലെന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു കെ ഫോൺ ജലമെട്രോ തീരദേശ മലയോര ഹൈവേകൾ സ്റ്റാർട്ടപ്പുകൾ പുതിയ വ്യവസായങ്ങൾ പുരോഗതിയുടെ സൂചകങ്ങളിലെല്ലാം കേരളം മുന്നിലെത്തുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന കഴിഞ്ഞ ദിവസം ലഭിച്ച അംഗീകാരം ഇതോടൊപ്പം കാണണം വളർച്ചാ നിരക്കിന്റെ അക്കങ്ങൾ അർത്ഥവത്തായ വികസനം തന്നെയാക്കി മാറ്റിയാണ് കേരളം കുതിക്കുന്നത് അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ വിജയഭൂമി എന്നാണ് കേരളത്തെക്കുറിച്ച് അടുത്ത കാലത്ത് പറഞ്ഞത് ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ ജനങ്ങളാണ് അവർക്കിടയിലേക്കാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നത് ഇത് മന്ത്രിസഭാ യോഗങ്ങളെയോ സർക്കാരിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെയോ ഒരു തരത്തിലും ബാധിക്കില്ല മണ്ഡല സദസ്സിനു മുന്നോടിയായുള്ള മേഖലാ അവലോകന യോഗങ്ങൾ ചൊവ്വാഴ്ച ആരംഭിക്കുകയാണ് സർക്കാരിൻ്റെ ഏതു പരിപാടിയെയും എതിർക്കുന്ന പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും മണ്ഡല സദസ്സിനെതിരെയും രംഗത്തു വന്നിട്ടുണ്ട് കോൺഗ്രസും ബി ഒരേ സ്വരത്തിൽ സർക്കാരിനെതിരെ എതിർപ്പ് ഉയർത്തുന്നത് പുത്തരിയല്ല ജനങ്ങൾ അവരുടെ നേരനുഭവം കൊണ്ട് സർക്കാരിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് വർത്തമാനകാല ഇന്ത്യയിൽ ഉന്മാദം കൊള്ളുന്ന തീവ്ര ഹിന്ദുത്വത്തെ ധീരമായി ചെറുത്ത് നാടിന്റെ വൈവിധ്യവും ഐക്യവും മതനിരപേക്ഷതയും കാത്ത് സമഗ്ര വികസന പന്താവിലൂടെ മുന്നേറുന്ന സംസ്ഥാന സർക്കാരിന് പിന്നിൽ ജനശക്തിയുടെ മഹാബലമുണ്ട്